നമസ്കാരം. DYFIയുടെ ഒരു മനുഷ്യ ചങ്ങല വരുന്നുണ്ട്, അണിനിരക്കാൻ മറക്കരുത് കേട്ടോ. 2024 ജനുവരി 20 വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണ്ണുകൾ വിളക്കി ചേർത്തൊരുക്കുന്ന ആ മനുഷ്യ ചങ്ങല കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒന്നായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ 3 പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ DYFI കാലിക പ്രസക്തവും ജീവൽ പ്രധാനവുമായ വിഷയങ്ങൾ ഉയർത്തി 2024 ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത്. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട സമരഗീതമെന്ന DYFI മനുഷ്യചങ്ങലയുടെ പ്രചാരണ ഗാനം മുന്നണി കൺവീനർ E.P. ജയരാജൻ പുറത്തിറക്കി കഴിഞ്ഞു. അൻമറിയിലെ വരികൾക്ക് ബിച്ചിപ്പാൽ സംഗീതം നൽകിയിരിക്കുന്നു. രമേശ് നെയ്യാറ്റിൻകരയാണ് ക്യാമറ. വളരെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലാണ് DYFI ഒരു മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കേണ്ടി വരുന്നത്. ആ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേരളത്തിന് നന്നായി അറിയാം. ഇന്ത്യൻ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയെയും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി മാറ്റിത്തിരിക്കാനുള്ള പരിശ്രമത്തിലാണ് സംഘപരിവാർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുകയും BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നവരെയും വർഗീയ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പാർട്ടികളെയും സംസ്ഥാന സർക്കാരുകളെയും ദുർബലപ്പെടുത്തുന്നതിനും വിവിധ വഴികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. ഭരണകൂടങ്ങൾക്കെതിരെ അഭിപ്രായം പറയുകയോ എഴുതുകയോ ചെയ്താൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമെല്ലാം നിരന്തരം വേട്ടയാടപ്പെടുകയാണ്. ഗോവിന്ദ് പൻസാരയും കൽബുർഗിയും ഗൗരി ലങ്കേഷും കൊല്ലപ്പെട്ടതും ജാതീയതയ്ക്കെതിരെ എഴുതിയതിന്റെ പേരിൽ പെരുമാൾ മുരുകന് നേരെയുണ്ടായ ഭീഷണിയുമെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ BJP ഭരണകൂടം നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുക തന്നെ വേണം. പ്രതികൂലമായ ദേശീയ സാഹചര്യത്തിലും കേരളം ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ട് മാതൃകാപരമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനും ഇവിടുത്തെ വികസനത്തിനും ക്ഷേമത്തിനും തടയിടാനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുകയുമാണ്. എന്നാൽ ഇതിലൊന്നും തളരാതെ മറ്റു വഴികൾ കണ്ടെത്തി കേരളം മുന്നോട്ട് പോകുകയാണ്. കേരള ജനതയോട് കടുത്ത അനീതി കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം തുറന്നു കാട്ടപ്പെടണം. കേന്ദ്ര സർക്കാരിന്റെയും വലതുപക്ഷ അവസരവാദികളുടെയും കേരള വിരുദ്ധ സമീപനങ്ങൾ ജനങ്ങളെ അണിനിരത്തി പൊരുതി തോൽപ്പിക്കേണ്ടതുണ്ട്. കേരള ജനതയുടെ പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും കരുത്ത് തെളിയിക്കാനുള്ള ജനാധിപത്യ പ്രതിരോധ മാർഗമാണ് ഈ സമരം മനുഷ്യ ചങ്ങല. കേരളത്തിന്റെ പ്രതിഷേധം ഈ ചങ്ങലയിലൂടെ രാജ്യമൊട്ടുക്കറിയണം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ 2024 ജനുവരി 20 വൈകുന്നേരം 4 മണിക്ക് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയിൽ കണ്ണുകളെ കേരളത്തിന്റെ പോരാട്ടത്തിനൊപ്പം അണിചേരണം എല്ലാവരും. കേരളത്തിന്റെ പൊതു ആവശ്യത്തിനായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഈ പോരാട്ടത്തിൽ ഒപ്പം പിന്തുണ നൽകാനും മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായി ഈ മഹാസമരം ചരിത്ര വിജയമാക്കുന്നതിനും ഇനിയൊരു അവസരമുണ്ടാകില്ല. നിങ്ങളുടെ സമ്മതിദാനാവകാശം പോലെ തന്നെ ഈ ചങ്ങലയിൽ അണിചേർന്ന് കണ്ണിചേർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ യുവത്വത്തോട് മുതിർന്ന വഴികാട്ടികളോട് അമ്മമാരോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് DYFI എന്ന പ്രസ്ഥാനം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.